ശാരീരികമായും മാനസികമായും വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെയും അവരുടെ അമ്മമാരുടെയും ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണ യാത്ര തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് തങ്ങളുടെ വെല്ലുവിളികളെ സർഗാത്മകമായി അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഏതാനും കുട്ടികളെയും അവരുടെ ഭാവിയെക്കുറിച്ചോർത്ത് വ്യവലാതിപ്പെടുന്ന അമ്മമാരെയുമാണ്. വെല്ലുവിളികൾ നേരിടുന്ന ഒരാളുടെ അമ്മയാകാൻ വിധിക്കപ്പെട്ട അമ്മമാരുടെ ജീവിതത്തെ പ്രതിരോധം കുറച്ചു കാണുകയാണെന്ന് ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുതേ. അതുപോലെ ഇന്ന് നമ്മൾ പോകുന്നത് ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ നേരിടുന്ന രണ്ട് മക്കളുള്ള രണ്ട് തലമുറയിൽപ്പെട്ട അമ്മമാരുടെ ജീവിതം അടുത്തറിയാനാണ്. ഒരാളെ പരിചരിക്കാനും പോറ്റു വളർത്താനും അമ്മമാർ വിഷമിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്കിടയിലെ പലർക്കും മനസ്സൊന്ന് തേങ്ങിപ്പോയതാണെന്നറിയാം. എന്നാൽ അതുപോലുള്ള രണ്ട് മക്കളുള്ള അമ്മമാരുടെ വിഷമങ്ങൾ എന്തുമാത്രമായിരിക്കുമെന്ന് നമുക്കിപ്പോൾ ഊഹിക്കുക പോലും സാധ്യമല്ല. ശരിയാണ്, ഈ അമ്മമാരും തങ്ങളുടെ ആകെയുള്ള ജീവിതം മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചവരാണ്. ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇതല്ലാതെ അവർക്ക് മറ്റു മാർഗങ്ങളുമില്ല തന്നെ. എന്നിട്ടും ഇവർ തങ്ങളെപ്പോലുള്ള അമ്മമാർക്കും തങ്ങളുടെ കുട്ടികളെപ്പോലുള്ള കുട്ടികൾക്കും കൂടി താങ്ങും തണലുമാകാനുള്ളൊരു സാമൂഹ്യ സംവിധാനം കെട്ടിപ്പടുക്കാൻ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നുവെങ്കിലോ? അങ്ങനെ മാതൃകയായി മാറിയ രണ്ടമ്മമാരെ, ഒരാൾ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ അമ്മയും മറ്റൊരാൾ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ അമ്മയും, അവരുടെ സ്വകാര്യ ജീവിതവും അതുപോലെ മറ്റുള്ളവരുടെ കുട്ടികളെയും ചേർത്ത് പിടിക്കാനുള്ള സാമൂഹിക പ്രതിബദ്ധതയെയും സ്വപ്നങ്ങളെയും ഇനി നമുക്ക് അടുത്തറിയാം. എൻ്റെ രണ്ട് കുട്ടികൾ ഹിയറിംഗ് ബേഡായ കുട്ടികളാണ്. അതിൽ മകനിപ്പം പിന്നെ 23 വയസ്സായി. അവനിപ്പം ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സെല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ പിന്നെ തിരുവനന്തപുരം ഇപ്പോൾ ഒരു പിന്നെ ബേക്കിംഗ് ആർട്ട് അക്കാദമിയിൽ ഒരു 3 മാസത്തെ ഒരു ഷോർട്ട് ടേം കോഴ്സിന് ഇപ്പം പഠിക്കുന്നത്. പിന്നെ കുഴപ്പമൊന്നുമില്ല, അവൻ്റെ കാര്യങ്ങളെല്ലാം നന്നായി കൊണ്ടുപോകുന്നുണ്ട്. മോളിപ്പോൾ 6ാം ക്ലാസ്സിൽ. മോള് കുഴപ്പമില്ല, മോള് ചെറിയ പ്രായത്തിലെ ഇവർക്ക് മറ്റേ കോക്ലിയർ ഇംപ്ലാന്റ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. മോളിപ്പം നന്നായി സംസാരിക്കും, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം പഠിച്ച് ഇപ്പം 6ാം ക്ലാസ് പഠിക്കുന്നു. ഞാൻ PG 1st year പഠിക്കുമ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞത്, 23 വയസ്സ് ആ സമയത്ത് കല്യാണം കഴിച്ച്. എന്നെ കല്യാണം കഴിച്ച് എൻ്റെ അച്ഛൻ്റെ മരുമകൻ തന്നെയാണ്. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് എനിക്ക് കുട്ടിയുണ്ടായി. അവിടുന്ന് നമ്മൾ ആ സമയത്ത് ഇതിനെക്കുറിച്ചിട്ടൊന്നും നമ്മൾ ബോധവാനല്ല, ഒന്നും ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അവന് 1 വയസ്സ് ആകുമ്പം നമ്മൾ കുറിഞ്ഞി അമ്പലത്തിൽ തേങ്ങാണാൻ പോയ സമയത്താണ് ചെണ്ട കൊട്ടുമ്പം അവന് ശബ്ദം കേൾക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ നമ്മളാകെ തകർന്നു പോയി. നമ്മളെന്ന് വെച്ചാൽ അത്ര വരെ നമ്മൾ അറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു പിന്നെ കുട്ടികളിങ്ങ ഈ രീതിയിൽ ആവുന്നില്ല ഒരു കാര്യം നമ്മൾ അറിയില്ലായിരുന്നു. അപ്പോൾ ആകെ തകർന്നു പോയി നമ്മൾ. മംഗലാപുരം ആശുപത്രി പോയി നോക്കി കേൾവി ടെസ്റ്റ് ചെയ്തു. അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ കുട്ടിക്ക് കേൾവി കുറവാണ്, 90% ലോസാണ് പിന്നെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ചു വന്നു. പിന്നെ കുട്ടിക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് 3 വർഷം മംഗലാപുരം താമസിച്ച് അവിടെ KMC ഹോസ്പിറ്റലിൽ തെറാപ്പി കൊടുത്ത് അവിടെ നിന്നു അവിടെ ചെയ്തു. അവിടെ നിന്ന് പിന്നെ മൈസൂർ ഐഷിനെ കുറിച്ചിട്ട് അറിയാൻ ഇടയായി, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിങ് അങ്ങനെ അവിടെ നിന്ന് മംഗലാപുരത്തു നിന്ന് വേറൊരു ഫാമിലിയായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ മൈസൂർ പിന്നെ കൊണ്ടുപോയി. അവിടെ മൈഷിൽ തെറാപ്പി ഒരു 3 വർഷം ഞാൻ മൈസൂരും താമസിച്ചു. അവിടെ നിന്ന് തെറാപ്പി കൊടുത്തു. നാട്ടിലെത്തിയിട്ട് അവിടെ പിന്നെ കുറച്ച് സംസാരിക്കാൻ തുടങ്ങി മകൻ. പിന്നെ ഇവിടെ എത്തിയിട്ട് സാധാരണ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർത്തു. അപ്പോൾ 4ാം ക്ലാസ് വരെ ഗവൺമെൻറ് LP സ്കൂൾ പയ്യന്നൂർ അവിടെ പഠിച്ചു. 5 മുതൽ 7 വരെ കേളത്ത് സെൻട്രൽ UP സ്കൂളിൽ ചേർത്തു. 7ാം ക്ലാസ് മുതൽ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് SLC പാസ്സായി. അവിടെ നിന്ന് +2 കണ്ടങ്ങാളി സ്കൂള്, അതും കഴിഞ്ഞിട്ട് മംഗലാപുരം പിന്നെ മെറിഡിയൻ കോളേജ് ഉള്ളാളിൽ ഡിഗ്രി കോഴ്സ് അതായത് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സിന് ചേർത്ത് അവിടെ നിന്ന് പൂർത്തിയാക്കി. ഇപ്പോൾ തിരുവനന്തപുരം ഒരു ഷോർട്ട് ടേം കോഴ്സ് ഇപ്പം ഈ June 1st week അവനെ ചേർത്ത് ഇപ്പോൾ അവനവിടെ പഠിക്കുന്നുണ്ട്. കുഴപ്പമില്ല, അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ നന്നായി ചോദിക്കും. അവൻ എല്ലാ കാര്യത്തിലും ഭയങ്കര എന്താ പറയണ്ട് കുറച്ചുകൂടി ഒരു എല്ലാവരെക്കാട്ടി ഒരു മുന്നിലാണെന്ന് തന്നെ പറയാം. പിന്നെ 2ാമത്തെ കുട്ടിയും മകനും തമ്മിൽ നല്ല ഗ്യാപ്പുണ്ട്. 11 വയസ്സിന് വ്യത്യാസമുണ്ട് അവർ. കാരണം വെച്ചാൽ ഒരു കുട്ടി ഇങ്ങനെ ആയതുകൊണ്ട് വേണ്ട എന്നുള്ള രീതിയിലാണ് പോയത്. പിന്നെ
ഞാൻ അടുത്ത ഒരു 11 വർഷത്തിന് ശേഷം പ്രഗ്നൻ്റായി. പിന്നെ രണ്ടാമത്തെ കുട്ടിയും ജനിച്ചു. ജനിച്ചപ്പോൾ പിന്നെ ഈ ഫീൽഡിൽ വന്നുകൊണ്ട് ശരിക്ക് എനിക്ക് ചെറിയ പ്രായത്തിലേ അറിയാൻ പറ്റി. മോളും മൂക്കും ശബ്ദം കേൾക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് ചെറിയ പ്രായത്തിലേ അറിയാൻ പറ്റി. അപ്പോൾ നമ്മൾ ഒരു വയസ്സിൽ നമ്മൾ കോഴിക്കോട് പോയി, പിന്നെ ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് 2 വയസ്സിലാകുമ്പോൾ അപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ അത് കൊടുത്ത് അവിടെ ഒരു 2 വർഷം അവിടെ നിന്ന് മോൾക്കും തെറാപ്പി കൊടുത്ത്. പിന്നെ മോളിപ്പോൾ നന്നായി സംസാരിക്കും, നല്ല എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവാണ്. നന്നായി സംസാരിക്കും, പഠിക്കും, കുഴപ്പമൊന്നുമില്ല. മകൻ ഇങ്ങനെയാണ് എന്ന് അറിഞ്ഞപ്പോഴാണ് പിന്നെ ഭർത്താവ് BRCയിൽ ജോലി ചെയ്യുമ്പം പിന്നെ സുഹൃത്തുക്കളായിട്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സ്ഥാപനം പയ്യന്നൂർ തുടങ്ങാന്നുള്ള ഒരു ഇത് വന്നത്. അങ്ങനെയാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ മകൻ ആദ്യം ഇവിടെ വന്നിരുന്നു. ഞാൻ ആദ്യം പിന്നെ മൈസൂരിൽ നിന്ന് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മളെ ഇവിടെ MRCH വാടക കെട്ടിടത്തിൽ നമ്മൾ രണ്ടു പേർ ശോഭ ടീച്ചറും നമ്മളെല്ലാം കൂടി. അപ്പോൾ ഞാൻ വന്നു, മകനെയും കൂട്ടിയിട്ട് സ്കൂളിൽ വന്നു. പിന്നെ രണ്ട് വർഷം ഞാൻ മകനെയും കൂട്ടിയിട്ട് ഇവിടെ സ്കൂളിൽ MRCH പിന്നെ വന്നു. ഈ തരത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കളോട് കാട്ടിയും സ്നേഹം ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരോടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവർ ഒരു ദിവസം നമ്മളെ ലീവാണെങ്കിൽ അവർ അന്വേഷിച്ച് ഏതൊരു ടീച്ചറായാലും അവരന്വേഷിച്ചറിയും എന്തുകൊണ്ട് ടീച്ചർ ശോഭ ടീച്ചർ വന്നില്ല, അല്ലെങ്കിൽ സിന്ധു ടീച്ചർ എന്താ ഇന്ന് വന്നില്ല എന്ന് അവർ അറിയും. വീട്ടിൽ പോയി അവർ രക്ഷിതാക്കളോട് പറയുകയും ചെയ്യും. അതായത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഇതാണ് പ്രതിഫലമാണ് അവർ തരുന്നത്. എന്ന് വെച്ചാൽ അവരെ സ്നേഹിച്ചാൽ മാത്രമേ അവരോട് എന്ത് കാര്യങ്ങളും നമുക്ക് അവരിൽ നിന്ന് തിരിച്ചു കിട്ടൂ. അതുപോലെ രക്ഷിതാക്കളും വീട്ടിൽ നിന്ന് പരിമിതികളുണ്ട് രക്ഷിതാക്കൾക്ക്. അതായത് സ്വന്തം കുട്ടി ഒരമ്മ പറഞ്ഞാൽ സ്വന്തം കുട്ടി കേൾക്കൂല, നേരെ മറിച്ച് നമ്മൾ ടീച്ചർ പറഞ്ഞാൽ എളുപ്പത്തിൽ അവരത് കേൾക്കും. പല രക്ഷിതാക്കളും ടീച്ചറെ ഫോൺ വിളിച്ചിട്ട് പിന്നെ അവൾ ഇന്നത് ചെയ്യുന്നില്ല, അവൻ ഇന്നത് ചെയ്യുന്നില്ല, അവൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ടീച്ചർ ആ കുട്ടിക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞാൽ നേരിട്ട് സംസാരിച്ചാലാണ്. അങ്ങനെ ഞാനങ്ങനെ എത്രയോ കുട്ടികൾ ഇവിടെ പിന്നെ ഇവിടെ ഉണ്ട്. അതായത് അവർക്ക് നമ്മളോട് എന്തോ ഒരു പ്രത്യേക ഒരു ഇത് ഉണ്ട്. നേരെ വെച്ചാൽ ആ രക്ഷിതാക്കൾ പല രക്ഷിതാക്കളും അല്ല, അധിക രക്ഷിതാക്കളും വീട്ടിൽ നിന്ന് അവരോടാണോ. ഒന്നാമത് രക്ഷിതാക്കൾക്ക് സമയം കിട്ടുന്ന ചിലവർ ജോലിക്ക് പോകുന്ന രക്ഷിതാക്കളായിരിക്കും, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും സാമ്പത്തിക വിഷമമുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവും. അത് കാരണം അവർ കുട്ടികളോട് ചിലപ്പം ഇതായത് അധിക രക്ഷിതാക്കളും നല്ല സ്നേഹത്തോടും നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ വരുന്ന അധിക രക്ഷിതാക്കളും നല്ല രീതിയിൽ തന്നെ കുട്ടികളോട് പെരുമാറല്ലോ. വീട്ടിൽ നിന്നായാലും നല്ല കെയർ കൊടുത്തിട്ട് തന്നെ പെരുമാറുന്നു, അത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ കെയർ കൊടുത്ത് പെരുമാറിയാൽ മാത്രമേ അവർ നല്ല രീതിയിൽ വരുള്ളൂ. പിന്നെ അവരുടെ രക്ഷിതാക്കളെ പല പ്രയാസങ്ങളും ഉണ്ടാവുമല്ലോ അവർക്ക്. പിന്നെ ഏത് സമയത്തും കുട്ടി ഇങ്ങനെ ആകുമ്പം ആ ഒരു ടെൻഷനുമായി എല്ലാ ടെൻഷൻസും അവർ വഹിച്ച് കൊണ്ടുപോകുന്നില്ല. ചിലപ്പം അമ്മമാർ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛന്മാർ സപ്പോർട്ട് ചെയ്യില്ല. ചിലപ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാം. ഇപ്പം അമ്മമാർക്ക് ഒരു കുട്ടിയോട് ഒരു കൂടുതലായ ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ. ചില അച്ഛന്മാർ അതൊരു ഇതിൽ എടുക്കൂല, അതെല്ലാം പ്രശ്നങ്ങളുണ്ടാവും വീട്ടിൽ നിന്ന്. അപ്പോൾ അവരോട് സ്നേഹത്തോട് പെരുമാറിയാൽ മാത്രമേ എല്ലാം നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എല്ലാ കാര്യങ്ങളായ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ ഓരോന്നും ഒരു കുട്ടി ഓട്ടീസ് ആണെങ്കിൽ ഒരു കുട്ടി ഹൈപ്പറായിരിക്കും, ഒരു കുട്ടി പിന്നെ മറ്റു തരത്തിലായിരിക്കും. അപ്പോൾ ആ ചെറിയ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. പിന്നെ എല്ലാ കുട്ടികളെയും അതെ, ചെറിയ കുട്ടികളല്ല. പിന്നെ ഈ ഓട്ടിസം കുട്ടികളെ പ്രത്യേകിച്ച് അവർ ചില കുട്ടികൾ ഭയങ്കര ഹൈപ്പറായിരിക്കും. പിന്നെ അപ്പോൾ ചിലപ്പം നമ്മൾ വിചാരിക്കാണ്ട് നമ്മളെ അവർ പിന്നെ ആക്രമിക്കും, മുടി പിടിച്ച് വലിക്കും. പിന്നെ ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ കൊറോണ ഒക്കെ ശേഷം ഇപ്പോൾ കുറേയായി വരാത്തൊരു കുട്ടി ഇപ്പം ഇന്നലെ മുതൽ സ്കൂളിൽ വന്നിട്ടുണ്ട്. കുട്ടി ഇപ്പം വീട്ടിൽ നിന്ന് കുറേ ദിവസമായി ഭയങ്കര ഹൈപ്പറാണെന്ന് അമ്മ പറഞ്ഞു. പിന്നെ അപ്പോൾ ഇന്നിപ്പം ഭയങ്കര റെസ്ലെസ്സാണ്. അപ്പോൾ താഴെയുണ്ടവൻ ഭയങ്കര റെസ്ലെസ്സാണ്. അതായത് നമുക്ക് ഓർക്കാപ്പുറത്ത് ചിലപ്പോൾ പിന്നെ ചിലപ്പോൾ അവരുടെ സ്വഭാവങ്ങൾ നമുക്ക് ചില ദിവസം ഒരു ദിവസം നല്ലതാണെങ്കിൽ പിറ്റൊരു ദിവസം അവർ ഭയങ്കര ഇതായിരിക്കും, അക്രമാസക്തമായിരിക്കും. അതുകൊണ്ട് അതെ, കുട്ടികളിൽ നിന്ന് പല ഇതും ഇവിടുത്തെ അധ്യാപകന്മാർക്ക് അങ്ങനെ ഇതാക്കി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മളത് ശ്രദ്ധിക്കുക എന്നല്ലാണ്ട് അവർക്കത് മനസ്സിലാവില്ലല്ലോ. പക്ഷേ സ്കൂൾ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ
അധ്യാപകരും വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പി എഫോ ഒരു ഇ എസ് ഐയോ ഒരു ആനുകൂല്യങ്ങളും നമുക്കില്ല. പിന്നെ നമുക്ക് ഓരോരോ ട്രസ്റ്റ് നടത്തുന്ന സ്ഥാപനങ്ങളാണ്, അവർക്ക് തന്നെ ഇപ്പം നമുക്ക് ശമ്പളം തന്നെ കൃത്യമായിട്ട് അവർക്ക് തരാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ കൊറോണ കാലമായതുകൊണ്ട് 2-3 വർഷമായി എല്ലാം പൂട്ടിയിടുന്ന ഒരു സാഹചര്യത്തിലല്ല ഉണ്ടായത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ശമ്പളം, പിന്നെ സർക്കാരിൽ നിന്ന് വർഷത്ത് കിട്ടുന്ന ഒരു ഗ്രാൻറ് മാത്രമാണ് നമുക്കൊരു ആശ്രയം. അത് ഈ വർഷമാണെങ്കിൽ 5 മാസത്തെ ശമ്പളത്തിൻ്റെ രീതിയിലേ നമുക്ക് തന്നുള്ളൂ. അതിന് ഒരു സമരെല്ലാം പിന്നെ സംഘടിപ്പിച്ചിരുന്നു, പക്ഷേ ഗവൺമെൻറ് അതൊന്നും കണ്ടില്ല. കാരണം വെച്ചാൽ ഈ ഒരു സ്കൂളിലൊരു 10-20 ആൾക്കാർ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഈ ഒരു വരുമാനത്തിനെ ആശ്രയിച്ചിട്ട് ജീവിക്കുന്ന കുറേ ജീവനക്കാർ ഓരോരോ സ്ഥാപനത്തിലുണ്ട്. പക്ഷേ അവരെല്ലാവരും ഈ വർഷം നമ്മളെല്ലാവരും നിരാശപ്പെട്ട ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. വളരെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ വർഷം ഈ ഒരു. കാരണം എന്ന് വെച്ചാൽ കൊറോണ ആയതുകൊണ്ട് ഒരു 3 വർഷം ആർക്കും ശമ്പളേ കിട്ടിയില്ല. ഈ കഴിഞ്ഞ വർഷവും ഗവൺമെൻറ് ഒരു 10-12 മാസത്തെ ശമ്പളം തരേണ്ടത് ഒരു 5 മാസത്തെ ശമ്പളത്തിൻ്റെ രീതിയിലാണ് ഗ്രാൻറ് വന്നത്. എല്ലാവർക്കും അത് ഭയങ്കര ഒരു നിരാശയായിപ്പോയി. എനിക്ക് 2 ആൺകുട്ടികളാണ്. 2 ആൺകുട്ടികളാണ്. മൂത്ത കുട്ടി എൻ്റെ കല്യാണം കഴിയുന്നത് 31-ാമത്തെ വയസ്സിലാണ്. ബോംബെയിൽ ജോലിയില്ല ഒരു ആളാണ് എൻ്റെ കല്യാണം കഴിച്ചത്. അടുത്തില്ലാന്ന് അവരെ സ്വദേശം. അപ്പോൾ കല്യാണം കഴിഞ്ഞ 1 ആഴ്ച കൊണ്ട് തന്നെ ഞാൻ ബോംബെയിലേക്ക് പോയി. ആ ബോംബെയിലേക്ക് പോയി ഒരു കൊല്ലം 31-32-ാമത്തെ വയസ്സിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുന്ന പ്രസവിച്ചു ആൺകുട്ടി. പ്രസവത്തിൽ നാട്ടുന്ന പ്രസവം ആ നാട്ടിന്ന് പ്രസവത്തിന്ന സമയത്ത് പ്രസവിക്കുന്ന സമയത്ത് ഫോർസെപ്സ് ആയിരുന്നു. പ്രസവം കുറച്ച് വിഷമായിരുന്നു. അപ്പോൾ ആ കുട്ടി ജനിച്ച 6 മണിക്കൂർ വരെ ഒരു കുഴപ്പമില്ല. 6 മണിക്കൂറിന് ശേഷം ഈ കുട്ടി ആകെ ഒരു കറുപ്പ് നിറം ബാധിച്ചു. അപ്പോൾ അപസ്മാരമുണ്ട്. അപസ്മാരാണ് ഈ തുടക്കം. അപ്പോൾ നോക്കിയ ഡോക്ടറിനെ പറഞ്ഞു തലച്ചോറിൽ ഫോർസെപ്സിൻ്റെ സമയത്ത് രക്തം കട്ട കിട്ടി പോയതുകൊണ്ട് ആണ് കുട്ടിക്ക് അപസ്മാരുണ്ടായത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് മുതലെങ്ങോളം വിഷമം തന്നെ. വിഷമം എന്ന് വെച്ചാൽ കൂടെ കൂടെ അവസ്മാരം എഴുതുക, അങ്ങനെ ഇല്ല വലിയ ബുദ്ധിമുട്ട്. ഒരു ദിവസത്തിൽ 5-10 പ്രാവശ്യം അവസ്മാരം എഴുതും. അപ്പോൾ അങ്ങനെ കുറവ് തന്നെ താമസിച്ച് ഭർത്താവ് ബോംബെയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. 1-ാം മാസം ഞാൻ പിന്നെയും ബോംബെയിലേക്ക് പോയി. 5 വർഷം ബോംബെയിലുണ്ടായി. പിന്നെ ഈ 5 വർഷമായിട്ട് ഈ കുട്ടി എണീറ്റിരിക്കുകയോ നടക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷ് മരുന്നിനേക്കാളിൽ നാടൻ വൈദ്യം ചെയ്താൽ വ്യത്യാസം ഉണ്ടാവുമോ എന്നുള്ളൊരു വിചാരത്തിൽ ഞാൻ ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. ഇന്ന് നാട്ടിൽ തന്നെ ആയി. 5 വയസ്സ് ആകുമ്പോൾ 2-ാമത്തെ കുട്ടിയും ജനിച്ചു. 2-ാമത്തെ കുട്ടിയിൽ നമ്മളൊരു പ്രതീക്ഷ ഉണ്ടായില്ല, ഒരു അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി പ്രീമച്ചറായിരുന്നു. പ്രീമച്ചർ ഫോർസെപ്സും കാര്യമൊന്നുമില്ല, പ്രീമച്ചറാണ്. 1-ൽ 800 മാത്രമാണ് തൂക്കം. അപ്പോൾ ആ കുട്ടി ജനിച്ചിട്ട് ഒരു 1.5 വയസ്സ് വരെ പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ കുട്ടിയിലെ പോലെ മുട്ടിലഴിയും പിടിച്ച് നടക്കുകയെല്ലാം ചെയ്തു. അമ്മയച്ച എല്ലാം വിളിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ. ഒരു 1.5 വയസ്സാവുന്ന സമയത്ത് ഈ കുട്ടിക്കൊരു പനി വന്നു. പനി വന്ന ഉടനെ നമ്മൾ അതിൻ്റെ മരുന്ന് കൊടുത്തിട്ട് ഡോക്ടറെ അടുത്തെത്തുമ്പോഴേക്ക് ഫിറ്റ്സായി മാറി. ആ കുട്ടിക്കും ഈ ഫിറ്റ്സിൻ്റെ മരുന്ന് കൊടുക്കാൻ തുടങ്ങി. 2 കുട്ടിക്കും അവസ്മാരം. ഇടക്കിടെ അവസ്മാരം ഇടത്തും വലത്തും കുട്ടികളൊക്കെ എടുത്തോ നമ്മൾ നോക്കിയിരിക്കുക എന്നല്ലാതെ ഉണ്ട്. യാതൊരു തരത്തിൽ രക്ഷയില്ല. എപ്പോഴും അവസ്മാരം. അങ്ങനെ ഒരു വളം 7 വയസ്സാകുന്ന സമയത്ത് 7 വയസ്സ് ഇവൻ 5 വയസ്സ് ഒരു 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഇവർ 12 വയസ്സാകുന്ന സമയത്ത് ഇവൻ 7 വയസ്സ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടികളെ കൊണ്ട് എന്ത് വേണ്ടത് എന്നുള്ള ഒരു രക്ഷയില്ല. കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കുന്ന പ്രായം. ഒരു മൂത്ത മോന അംഗൻവാടിയിൽ പറഞ്ഞയച്ചു. അംഗൻവാടിയിൽ പറഞ്ഞയച്ചു കാട് ഇരിക്കുമോ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവനെ ചെറുപ്പത്തിലെ ഉപദ്രവിക്കുന്നൊരു മാനസികാവസ്ഥയുണ്ട്. എല്ലാവരും അടിക്കുക. അപ്പോൾ അംഗൻവാടിയിൽ കുട്ടികളെ അടിക്കുന്നു പറഞ്ഞ അംഗൻവാടി ടീച്ചർ പറഞ്ഞു ഇനി ഈ അംഗൻവാടി ഇരുത്താൻ പറ്റില്ല, വീട്ടിൽ കൊണ്ടിരുത്തിയാൽ മതി. അങ്ങനെ നമ്മുടെ അടുത്തൊരു മുക്കത്തുള്ള സ്കൂളുണ്ട്, അവിടെ കൊണ്ട് ചേർത്തു. ചെറിയ മോനൊന്നും ചെയ്തില്ല. ചെറിയ മോൻ വീട്ടിൽ തന്നെ 5 വയസ്സുള്ളായിരുന്നു. അപ്പോൾ ആടുന്നു അങ്ങനെ ഇവൻ കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ട് സ്കൂളിൽ നിന്നും വിട്ടു. അപ്പോൾ 2 കുട്ടികളും വീട്ടിലായി. അപ്പോൾ അന്ന് നമ്മൾ കൂട്ടുകുടുംബമാണ്. അപ്പോൾ സഹകരണം നല്ല സഹകരണമാണ്. അമ്മയുടെ അടുത്ത് നിന്നും അനീത്തിമാരുടെ അടുത്ത് നിന്ന് ഈ കുട്ടികളെ വളർത്തുന്നതിൽ നല്ല സഹകരണമാണ് ഉണ്ടായിരുന്നത്. ഞാനിങ്ങനെ കൊണ്ടുവന്ന സമയത്തും കൂട്ടി കൊണ്ടുവന്ന സമയത്തും ഇവരെ സഹായിക്കണം. എനിക്ക് ഇപ്പം 2 കുട്ടികൾ ഒരുപോലെയാകുമ്പോൾ ഇവരെ 2 ആളും ഒരുപോലെ നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെ സഹകരണം ഉണ്ടായി. അവരുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടികളെ
എന്താണ് വേണ്ടതെന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുമ്പോഴേ ഈ ബാംഗ്ലൂർ റിംഹാൻസ് പറഞ്ഞൊരു ഒരു ആശുപത്രിയുണ്ട്. അപ്പോൾ അവിടെ ഈ കുട്ടികൾക്കുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. എന്താ വേണ്ടതെന്നല്ലേ പറഞ്ഞു വെച്ചു. 2 മാസം ഞാൻ ആ കുട്ടികളെയും കൊണ്ട് അവിടെ താമസിച്ചു. ഞാനും എൻ്റെ ഭർത്താവും താമസിച്ചു. താമസിച്ചിട്ട് അപ്പോൾ അവരെല്ലാ പരിശോധനയും കഴിച്ചതിന് ശേഷം പറഞ്ഞു തന്നാ വെച്ചാൽ എല്ലാ പരിശോധനയും കഴിച്ചു ഇവർ മഫല്ല, ഇവർക്ക് തിരിച്ചറിവുണ്ട്, പക്ഷേ ഇവർ മെൻ്റലി അഡാപ്റ്റാണ്. അപ്പോൾ ഇവർക്ക് നിങ്ങൾ ട്രെയിനിങ് കൊണ്ട് മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ. മറ്റ് സാധാരണ ഒരു സ്കൂളിൽ അയച്ചതിനെ കൊണ്ടോ ഒന്നും ഇവർക്കൊരു കാര്യമായ മാറ്റം ഉണ്ടാവില്ല. ട്രെയിനിങ് ഇതിൻ്റെ സ്പെഷ്യൽ സ്കൂളുകളുണ്ട്, ട്രെയിനിങ്ങിൽ അയച്ചെങ്കിൽ ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് മാറ്റം കിട്ടൂ എന്നുള്ള ഒരു നിർദ്ദേശം അവരുടെ അടുത്തുണ്ടായി. അങ്ങനെ ആവുന്ന സമയത്ത് കാഞ്ഞങ്ങാട് റോട്ടറി സ്കൂളിൻ്റെ ഭാഗത്ത് ഒരു സ്പെഷ്യൽ സ്കൂളുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ട് ഇവനി 12 വയസ്സും മറ്റേ മോന് 7 വയസ്സും ഞാൻ ദിവസം അവിടെ കൊണ്ടുപോകും. അവിടെ നിന്ന് ചെറുതൂര് വരെ വേൻ വരും. അങ്ങനെ ഒരു കുറച്ച് അടുത്ത് സ്വാമിജിയുടെ ഔദാര്യത്തിൽ ഭർത്താവ് പോകുമ്പോൾ ചെയ്യുന്നുണ്ട്, ഇത്ര ദൂരത്ത് പോകണ്ടേ അഹരണത്തിന്. അപ്പോൾ ആടെ കുട്ടികളെ കൊണ്ടുപോയി 4-5 വർഷം ഞാൻ രാവിലെ കൊണ്ടുപോകും, വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ മറ്റുള്ള കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവർ നോക്കും എന്നാന്ന് ഏടെ പോകുന്നത് എന്താ പോകുന്നതിലും നോക്കും. അങ്ങനെ ആകുമ്പോൾ എനിക്കൊരു വിഷമം, എൻ്റെ മക്കൾ മാത്രം ഇങ്ങനെ ഇരിക്കാനായില്ലേ, എന്താ ചെയ്യാൻ, എൻ്റെ മക്കളെയും കൊണ്ട് എന്താ ചെയ്യാന്നുള്ളൊരു വിഷമം ഉള്ള സമയത്ത് ആണ് ഈ MRCH പേര് കേട്ടത്. അവരെയും കൊണ്ടുവരും. പ്രിൻസിപ്പൾ അന്നത്തെ പ്രിൻസിപ്പൾ സിന്ധു ടീച്ചർ പറഞ്ഞ ടീച്ചറായിരുന്നു. ആ ടീച്ചറെ സമീപിച്ച സമയത്ത് 2 കുട്ടികളെയും ചെറിയൊരു സ്ഥാപനത്തിൽ, ചെറിയൊരു വീട്ടിൻ്റെ രണ്ട് മൂന്നാല് റൂമിലൊരു വീട്ടിൻ്റെ ഉള്ളിലാണ് ആ സ്കൂളെന്ന്. ഒരു കുട്ടീനെ എടുക്കുക ഇപ്പോൾ തൽക്കാലം. രണ്ടാമത്തെ കുട്ടീനെ, മൂത്ത കുട്ടീനല്ല, രണ്ടാമത്തെ കുട്ടി, അവൻ കുറച്ചാരും ബുദ്ധിമുട്ടിക്കില്ല, ഇപ്പറ്റവൻ നല്ലോണം ചെയ്യും. അപ്പോൾ മൂത്ത കുട്ടീനെ പറഞ്ഞേക്കാതെ രണ്ടാമത്തെ കുട്ടീനെ പറഞ്ഞു വെച്ചു, സ്കൂളിൽ പറഞ്ഞു വെച്ചു. അത് ഒരു ആദ്യമെല്ലാം കൂട്ടിക്കൊണ്ടാക്കി ദിവസം തന്നെ വരലിൽ ബുദ്ധിമുട്ട്. ഒരു ഓട്ടോറിക്ഷയിൽ നോർമൽ സ്കൂളിൽ പറഞ്ഞേക്കുന്ന ആൾക്കാർ ഓട്ടോറിക്ഷയിൽ പറഞ്ഞു വെച്ചു. പ്രായം വരുന്നതിനനുസരിച്ചിട്ട് പ്രായം മുറ്റമില്ല കുട്ടീനെ ഈ സ്കൂളിലേക്ക് എനിക്ക് അയക്കാൻ പറ്റിയില്ല. കാരണം അവന് വല്ലാത്തൊരു രോഗം വന്നു. വല്ലാത്തൊരു രോഗം എന്ന് വെച്ചാൽ ഈ കൊണ്ടുവരാനൊരു ഉദ്ദേശിച്ച് നിൽക്കുന്ന സമയത്ത് അവന് ദേഹം മുഴുവൻ ഒരുതരം തൊലി പൊളിയുന്നൊരു രോഗം വന്നു. അപ്പോൾ ആ കിടപ്പ് തന്നെ മരിച്ചു പോകുന്നൊരു ഘട്ടം തന്നെ ഉണ്ടായി. 2-3 തവണ മരിച്ചു പോകുന്ന തന്നെ ഉള്ളതുണ്ടായി. പക്ഷേ ചികിത്സ കൊണ്ട് നമുക്ക് നമ്മളെ കുട്ടികൾ ഇപ്പം കിടന്ന് മരിക്കാൻ വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റൂലല്ലോ, നമുക്കൊരു അമ്മയല്ലേ. അപ്പോൾ അന്നേരത്തിന് പിന്നെ അത് ചികിത്സിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. കുറേ ആൾക്കാരിലും വന്ന് എന്തിനീ ഇപ്പം ഇനി ചികിത്സിക്കുന്നു, എന്നാ നിങ്ങളെ കൊണ്ട് ചെയ്യുന്നത്, ആ കുട്ടി എൻ്റെ പോയി പോയാൽ എന്താ ദോഷമില്ലത്, ഒരു മനോഭാവം വെന്ന് കാണുന്ന ജനങ്ങളുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അച്ഛനമ്മക്ക് ഇങ്ങനെ ഈ കുട്ടി ഇങ്ങനെ നോക്കാണ്ടിരിക്കുക. അപ്പോൾ ഈ കുട്ടികളിങ്ങനെ വളർന്നു വരുന്നത് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ഇവരെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അമ്മയായ അനിയത്തിമാരുണ്ടെങ്കിലും ഒരു ഭർത്താവിൻ്റെ സാഹചര്യം ഒരു സാമീപ്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു വെച്ചാൽ ഭർത്താവ് പോകുമ്പോൾ എൻ്റെ ജോലി വേണ്ട വെച്ച് നാട്ടിലേക്ക് വന്നു. അന്നേരം പിന്നെ ചെറിയ ചെറിയ വരുമാനത്തിനും കൊണ്ട് ഇങ്ങനെ ജീവിച്ചു വന്നു. എനിക്ക് 2 അമ്മമാരാണ്, അഡ്വക്കേറ്റ് രാമേന്ദ്രൻ്റെ പേര് പറയുമ്പോൾ. ആ അമ്മാവൻ്റെ സഹായങ്ങളിലൂടെയാണ് അന്നും ഇന്നും എപ്പോഴും ഞാൻ ജീവിക്കുന്നു. ഇന്നും എൻ്റെ 2 കുട്ടികളെ മരുന്ന്, വസ്ത്രം എല്ലാം, പെൻഷൻ ഉണ്ടെങ്കിൽ വളർന്ന് തുച്ഛമായ പെൻഷനാണ് കുട്ടിക്ക്, ആരും കൊണ്ടൊന്നും എനിക്കൊന്നും പറ്റില്ല. ആ അമ്മാവൻ്റെ ഒരു കൈത്താങ്ങാണ് അന്ന് ഇന്നും ഞാൻ എൻ്റെ കുട്ടികളെയും കൊണ്ട് ജീവിച്ചു, എൻ്റെ ഭർത്താവ് ജീവിച്ചു വരുന്നു. അങ്ങനെ ആണ് ഇപ്പോഴും എൻ്റെ ജീവിതം. ഇപ്പോഴും 36 വയസ്സായി, മൂത്ത കുട്ടിക്ക് 40 വയസ്സായി. 36 വയസ്സും 40 വയസ്സാവുന്ന കുട്ടികൾ രണ്ടാളും സ്വയം പര്യാപ്തരല്ല, എല്ലാം ചെയ്തു കൊടുക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇപ്പോൾ സ്കൂളിൽ രണ്ടാമത്തെ കുട്ടി സ്കൂളിൽ വന്നതുകൊണ്ട് അവന് കുറേ മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങൾ എന്ന് വെച്ചാൽ കുറേയെല്ലാം സ്വന്തം ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്, ചെയ്യുന്നില്ലെങ്കിലും ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ട്രെയിനിങ് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും കൂടി ഇവർ പ്രായം വരുന്നതിനനുസരിച്ച് നമ്മൾ ഉള്ളിലൊരു ആദ്യമാണ്, അതൊരു വിങ്ങിച്ച. ഈ 2 മക്കളെ ഞാൻ എന്ത് ചെയ്യും? സഹായിക്കാൻ ബന്ധുക്കളുണ്ട്, അമ്മാവനുണ്ട്. അപ്പോൾ അവൻ എപ്പോഴും എന്നും കൈത്താങ്ങനെ ആണെങ്കിലും കൂടി അവർക്ക് സഹായിക്കാനേ പറ്റൂ, സംരക്ഷിക്കാൻ പറ്റില്ല. ഇനി അനിയത്തിമാർക്കായാലും അവരന്വേഷിച്ചു കൊടുക്കുന്നുണ്ട് എന്തുണ്ട് ഏതുണ്ട്. ദിവസം ഫോൺ വിളി, ഇപ്പം ഫോൺ വിളിയുണ്ടല്ലോ, ദിവസം ഫോൺ വിളിയുണ്ട്. ഇപ്പം ഞാൻ ഒറ്റക്കാണ്, ഞാനും എൻ്റെ ഭർത്താവും 2 കുട്ടികളും ഒറ്റക്കാണ് പുറത്ത് എൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. എൻ്റെ ഭർത്താവിന് 73-ാമത്തെ വയസ്സാണ്, എനിക്ക് 71-ാമത്തെ വയസ്സാണ്. ഞങ്ങൾ പ്രായമായി. ആ പ്രായമായ സ്ഥിതിക്ക് ഇവരാണ് 40-ഉം 36-ഉം വയസ്സായ കുട്ടികളാണ്. ഇവരെ ഇനി എങ്ങനെ സംരക്ഷിക്കും? നമുക്ക് രോഗമുണ്ട്, ഭർത്താവിന് ഹാർട്ട് പേഷ്യൻ്റാണ്,
അവർക്ക് സ്ട്രോക്ക് വന്ന വ്യക്തിയാണ്. പ്രായം വരുന്ന വെച്ചാൽ മറവി എന്നുള്ള രോഗം വരുന്നുണ്ട്. എനിക്കാണ് തേയ്മാനം, മുട്ട് തേയ്മാനമാണ് ബാധരോഗമുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ശാരീരികമായിട്ട് കുറേയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ ഞങ്ങൾ ഇനി എന്ത് നോക്കും? ഞങ്ങൾക്കൊരു സഹായി ആവശ്യമാണ്. സഹായി ഇല്ലാതെ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ പ്രായം വരുമ്പോൾ എന്നെ പോലെ തന്നെ അവസ്ഥ അനുഭവിക്കുന്ന രക്ഷിതാക്കൾ ഇവിടെ ഉണ്ടാവും, മറ്റുള്ള കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെ രക്ഷിതാക്കന്മാരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഒരു സംവിധാനം ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരണം, ഒരു സ്നേഹ കുടീരം. മറ്റുള്ള സ്ഥലത്ത് നിന്ന് സ്റ്റേറ്റിൽ അന്വേഷിച്ച സമയത്ത് അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പൗണ്ടിൽ ഒരു 10 പേരുണ്ടെങ്കിലും ഓരോരോ വീടെടുത്തിട്ട് താമസിക്കും. ചെറിയ ചെറിയ വീടുകൾ, അതിലവരെ കുട്ടികളും കൊണ്ട് താമസിക്കും. ഒരു പേരൻറ്റിന് എന്തെങ്കിലും ആവശ്യത്തുണ്ടെങ്കിൽ മറ്റേ പേരൻറ് സഹായിക്കും. അപ്പോൾ ഈ കുട്ടിയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മറ്റു രക്ഷിതാവ് വേണ്ടി ഇവരെ സഹായിക്കും എന്നില്ലേ ഒരു അന്വേഷണത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ സ്കൂളിനെ ആസ്പദമാക്കിയിട്ട് തന്നെ ഇതേ കോമ്പൗണ്ടിൽ അങ്ങനത്തെ സൗകര്യങ്ങൾ വരണം, എന്നാൽ ഈ കുട്ടിക്ക് ആജീവനാന്തം നമ്മളെ പോറ്റമ്മേനെ കണിക്കാൻ നിർത്തിയ ടീച്ചർമാർ, നമ്മളെ കുട്ടികളെ പോറ്റമ്മയാണ്, നമ്മൾ പെറ്റമ്മേന്ന് പോറ്റമ്മയാണ്. അപ്പോൾ ആ കുട്ടികളുടെ മേലെ എപ്പോഴും മറ്റുള്ളവരെക്കാളിൽ ഒരു ശ്രദ്ധ ഇവിടുത്തെ സ്റ്റാഫിനും ജീവനക്കാർക്കും ഉണ്ടാവും, ടീച്ചേഴ്സിനും ഉണ്ടാവും. അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. ഇവരിപ്പം പല പല തരത്തിലെ പീഡനങ്ങളാണ് ഇങ്ങനത്തെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അനുഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾക്കിപ്പം നമ്മളിപ്പോൾ ഒരുപാട് പൈസ ചിലവാക്കി നമ്മൾ വീട്ടിൽ തന്നെ ഒരാളെ നോക്കാനാക്കി നമ്മൾ ആക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് രാത്രികാലങ്ങൾ എന്തെല്ലാം പീഡനങ്ങളാണ് അനുഭവിക്കുന്നത്, ഈ കുട്ടികൾ എന്തെല്ലാം തരത്തിലാണ് നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഇല്ലാതെ കണ്ട് ഇതേ കോമ്പൗണ്ടിൽ തന്നെ അങ്ങനത്തെ വീടുകളുണ്ടെങ്കിൽ എന്നൊന്ന് ഈ സ്കൂളുണ്ടാവും. ഈ ടീച്ചേഴ്സിലെ പ്രായമാകുന്നവർ ഇവിടെയുണ്ടാവും, അല്ലെങ്കിൽ മാറി വരും. എന്നാൽ ഇവരെ മേലൊരു ശ്രദ്ധ കൊടുക്കാൻ ഇവിടുത്തെ ജീവനക്കാർക്ക് പറ്റും. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുൻകൈയെടുത്ത് പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ രക്ഷിതാക്കൾ എൻ്റെ അഭിപ്രായം രക്ഷിതാക്കളുടെ അഭിപ്രായങ്ങളിൽ. ഇവർക്കിപ്പോൾ പെൻഷനുണ്ട്, മാസം പെൻഷൻ കൊടുക്കുന്നുണ്ട്. അത് വികലാംഗ പെൻഷനിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വികലാംഗന്മാരല്ല നമ്മളെ മക്കൾ, ഒരു വിരൽ പോയാലും വികലാംഗനാണ്, ഒരു കാലൊടിഞ്ഞവനും വികലാണ്. അവന് വേറെ ജോലി ചെയ്തിട്ടും സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും, ഈ പെൻഷനും കിട്ടും. പക്ഷെ നമ്മളെ മക്കളങ്ങനെയല്ല. നമ്മളെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പെൻഷനല്ല നമ്മളെ മക്കൾക്ക് വേണ്ടത്. വികലാംഗന്മാരല്ല ഇവർ, ഇവർക്ക് വേണ്ടുന്ന സഹായമാണ്, ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളാണ്. അവർ ഈ ചെറിയ വികലാംഗ പെൻഷനിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അച്ഛനും അമ്മക്കും ജോലിക്ക് പോകാൻ പറ്റില്ല. നമ്മളെ കുടുംബത്തിൽ വരുമാനം വേറെ ഇല്ലാതിരിക്കുന്ന ഉണ്ടാകില്ല. ഇപ്പോഴും എൻ്റെ അമ്മാവൻ എന്നെ സഹായിക്കുന്നുണ്ട്, പക്ഷെ അതുപോലും ഇല്ലാത്ത രക്ഷിതാക്കൾ എത്രയോ ഉണ്ട്. അപ്പോൾ അവർക്കൊരു ആശ്വാസം ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളാണ് ഗവൺമെൻറ് ചെയ്ത് കൊടുക്കേണ്ടത്, ഈ പെൻഷനല്ല. പിന്നെ ആശ്വാസ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. ശ്രീമതി ടീച്ചർ ഉണ്ടാകുന്ന സമയത്ത് ഏർപ്പാടാക്കിയതാണ് ആ ആശ്വാസ കേന്ദ്രം. അത് കൃത്യമായിട്ട് മാസത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അതില്ല, ഒരു ഒന്നൊന്നര വർഷത്തോളമായി നിർത്തിവെച്ചിട്ടായില്ല. അത് ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന രക്ഷിതാക്കൾക്കുള്ളൊരു സഹായമാണത്, ആ സഹായം ഇപ്പം നിർത്തിവെച്ചിട്ടായില്ല, അത് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ ഈ കുട്ടികളൊരു അനാവശ്യ വസ്തുക്കളാണോ? ഒരു മറ്റുള്ള പൗരന്മാരെ മറ്റുള്ള സ്കൂളുകളെ വികസിപ്പിച്ചെടുക്കുകയും അവർക്ക് കൊടുക്കുന്ന സഹായങ്ങൾ വീണ്ടുവോളം നൽകുകയും ചെയ്യും. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തിക്കുന്ന അധികാരികളെ നേരെ കണ്ണ് നീക്കാതെ കണ്ട് ഇങ്ങനെ ഒരു നിശ്ചലാവസ്ഥയിൽ നിർത്തുന്ന സമയത്ത് ഈ കുട്ടികൾ വെറും വേസ്റ്റാണോ എന്നുള്ളൊരു സംശയം നമുക്ക് രക്ഷിതാക്കളെ മനസ്സിന് വരുന്നുണ്ട്. ചോദ്യം, നമ്മളെ കുട്ടികൾ വേസ്റ്റാണോ? എന്തുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യാതിരിക്കുന്നു? ഇപ്പം അന്യരാഷ്ട്രങ്ങളിൽ നമ്മളിങ്ങനെ ഉള്ളതോ ഇല്ലാത്തതോ എന്നറിയില്ല. ഒരു കുടുംബം ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ ചെലവുകളും. പക്ഷേ വെറും വെച്ചാൽ ഇങ്ങനെ ഇങ്ങനത്തെ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ വെറും നിസ്സഹായരാണ് നമ്മൾ. ഒന്നും നമ്മൾ നാലുപടം നോക്കും, മറ്റുള്ളവർ സഹതാപത്തോട് കൊണ്ട് നോക്കും. എന്തിനാണ് നിങ്ങൾ ഈ കുട്ടികളെ പോയിട്ടെന്ന് ചോദിച്ച എന്നോട് ചോദിച്ച ആൾക്കാരുണ്ട്. എന്തിനാ ഈ കുട്ടികളെ പോയിരുന്നത്, ഇത് വെറും വേസ്റ്റല്ലേ ഇതെന്ന് ചോദിച്ച ജനങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജനങ്ങളുടെ ഇടയ്ക്ക് ഞങ്ങളെ കുട്ടികളും കൊണ്ട് അഭിമാനത്തോടെ വരാൻ പറ്റുന്ന MRCC എന്ന സ്കൂളുണ്ടായത് കൊണ്ടാണ് നമുക്ക് വരാൻ പറ്റുന്നത്. ആ കുട്ടികൾ പുറം ലോകം കാണുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നാണ് ഞാനൊരു രക്ഷിതാവ് രണ്ട് കുട്ടികളെ അമ്മ എന്നുള്ള നിലയിൽ പറയാനുള്ളത്. നമ്മൾ ചോദിച്ചു വാങ്ങിയ കുട്ടികളല്ല ഇത്, ഇത് ദൈവം നമുക്ക് തരുന്നതാണ്. നമ്മൾ അഭിമാനിക്കേ വേണ്ടത്, ഇങ്ങനത്തെ കുട്ടികളെ നമുക്ക് തരുന്ന ദൈവത്തിനോട് നമ്മൾ അഭിമാനിക്കേണ്ടത്. കാരണം
ഇങ്ങനത്തെ കുട്ടികളെ പോറ്റാനുള്ള കഴിവ് നമുക്കുണ്ട് എന്നറിഞ്ഞത് കൊണ്ടാണ് ദൈവം നമുക്ക് ഇങ്ങനത്തെ കുട്ടികളെ തരുന്നത്. അപ്പോൾ ഈ കുട്ടീനെ എൻ്റെ രണ്ട് കുട്ടികളെയും ഞാൻ അഭിമാനം വിചാരിച്ചിട്ട് അകത്തടച്ചിത്തരുന്നത്, നമ്മളെ കാലശേഷം അവരാരും നോക്കും. ഈ കുട്ടികൾക്ക് ഇനിയും ജീവിക്കണമല്ലോ, നമ്മളെ കൂടെ അവർ വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ അകത്ത് അടച്ചിട്ടിരിക്കുന്ന ഇങ്ങനത്തെ കുട്ടികളിലെ അമ്മമാർ ആ കുട്ടികളെ അഭിമാനം വിചാരിച്ച് അകത്ത് അടച്ചിട്ടിരിക്കുന്നത് വളരെ തെറ്റാണ്. അവരെ പുറലോകം കാണിക്കണം. ആ പുറലോകം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഈ ട്രസ്റ്റും ആൾക്കാരും ഇങ്ങനെയുള്ള സ്കൂളുകൾ ഉണ്ടാക്കുന്നത്. അവരൊന്നും മുൻകൂട്ടി കണ്ടിട്ടല്ല ഇങ്ങനത്തെ സ്കൂൾ ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് വേറെ വരുമാനം കിട്ടുന്നോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള സഹായം കിട്ടുന്നോ എന്ന് പ്രതീക്ഷിച്ചല്ല ഇങ്ങനത്തെ സ്കൂൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനത്തെ സ്കൂൾ ഉണ്ടാക്കി നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ ഇങ്ങനെയുള്ള അകത്തടങ്ങളിൽ അടച്ചിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, ആ രക്ഷിതാക്കൾക്ക് ആശ്വാസം കൊടുക്കാനാണ് നമുക്ക് ഇങ്ങനത്തെ സ്കൂളുകൾ ഉണ്ടാക്കിന്. അപ്പോൾ അവർ തീർച്ചയായിട്ടും സമൂഹത്തിലേക്ക് ഇവരെ കാണിക്കണം. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരു വിചാരം വരും. കാരണം ഇത്രയും ജനങ്ങൾ, ഇത്രയും വിഭാഗം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, നമ്മൾക്ക് ഇതിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മറ്റുള്ളവരെ സഹായിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു വിഭാഗത്തിനാണ് ഞങ്ങൾ സഹായിക്കേണ്ടത് എന്നുള്ള ഒരു വിചാരം, ഒരു മാനസികാവസ്ഥ ഗവൺമെൻറ്റിന് തന്നെ വരും. നേരെ മറിച്ച് ഗവൺമെൻറ് ഇതിനു മുമ്പേ ഇതിൽ വരുമായിരുന്നു, പക്ഷേ ഇങ്ങനത്തെ അധികാരികൾക്ക് ഇങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നുണ്ട്. ഇങ്ങനത്തെ അധികാരികൾ ഇതിൽ ഇത് നമ്മൾക്ക് സഹായം ചെയ്യുന്ന ആ ഒരു 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 ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കോ ആൾക്കാർക്കോ ഇങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഇതിനേക്കാളും മുമ്പേ ഇങ്ങനത്തെ കുട്ടികൾക്കുള്ള സഹായം വരുമായിരുന്നു എന്നാണ് എൻ്റെ മനസ്സിൽ, രക്ഷിതാവെന്നുള്ളത് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. നമുക്ക് ഇങ്ങനത്തെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സ്നേഹം തന്നെയാണ്. പക്ഷേ ചില രക്ഷിതാക്കൾക്ക് ആ സ്നേഹം ഇല്ല. ആ സ്നേഹം ഇല്ലായ കൊണ്ടാണ് ഇത് വെറും ഒരു വേസ്റ്റായിട്ടാണ് എനിക്ക് ജനിച്ചത്, ഇതെനിക്ക് ജനിക്കേണ്ടതായിരുന്നു, ഇതിനാവശ്യമില്ല എന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കളാണ് ഇങ്ങനത്തെ കുട്ടികളെ അകത്തളങ്ങളിലിട്ട് വളർത്തുന്നത്. അത് വെറുതെയാണ്. അത് ജനിക്കേണ്ടത് എങ്ങനെയായാലും നമുക്ക് ജനിക്കും. അത് ഇങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് നമ്മൾ അവരെ രക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അവർ നമ്മളെ മക്കൾ, മറ്റുള്ള കുട്ടികൾ ജനിച്ചതുപോലെ തന്നെയാണ് നമുക്ക് ഈ കുട്ടികളും ജനിക്കുന്നത്. അത് അവരെ കുറ്റം കൊണ്ടോ നമ്മളെ കുറ്റം കൊണ്ടോ അല്ല. അപ്പോൾ അവരെയും ഈ കുട്ടീനെയും മറ്റുള്ള കുട്ടീനെയും ഒരുപോലെ സ്നേഹിച്ചിട്ട് വളർത്തിയിട്ട് ജനങ്ങളിലെ മുമ്പിലേക്ക്, ഒരു കുട്ടീനെ നോർമലായിട്ടുള്ള കുട്ടീനെ ഒരു കൈ പിടിക്കുന്നത്, മറ്റേ കുട്ടീനെ ഈ കൈ പിടിച്ചിട്ടാണ് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങണം എങ്കിലും മാത്രമേ ഒരു അമ്മ എന്നുള്ളതിനുള്ള ആ ഒരു അർത്ഥം വരുള്ളൂ. മറ്റൊരു അമ്മ എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരാശയം എന്നാണെന്നില്ല വെച്ചാൽ, സമൂഹം ഞങ്ങളെ അംഗീകരിക്കണം. സമൂഹം ഞങ്ങളെ ഇങ്ങനത്തെ കുട്ടികളെയും രക്ഷിതാക്കളെയും, ഓ രണ്ട് കുട്ടികളെയും കൊണ്ട് പോകുന്നുണ്ടോ, എന്തിനാ ഇവരിങ്ങനെ നടക്കുന്നു, എന്തിനാ ഇത്ര സ്റ്റൈലിൽ നടക്കുന്നു, എന്തിനാ ഇവർക്ക് ഇടങ്ങി അടങ്ങിയിരുന്നാൽ പോരെ എന്നുള്ള മനോഭാവം വരാതെ കൊണ്ട് സമൂഹം ഞങ്ങളെ അംഗീകരിക്കണം, മാധ്യമങ്ങൾ ഞങ്ങൾ അംഗീകരിക്കണം, ഗവൺമെൻറ് അംഗീകരിക്കണം, സാമൂഹ്യ പ്രവർത്തകർ അംഗീകരിക്കണം, സ്വയംഭരണ സ്ഥാപനങ്ങൾ അംഗീകരിക്കണം. എല്ലാവരുടെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്നെയും ഇനി എത്രയോ ചെറുപ്പക്കാരി, ഞങ്ങൾക്ക് 10-71 വയസ്സായി, ഇനി എൻ്റെ ജീവിതം എത്ര കാലം വരെ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വളരെ ചെറിയ പെൺകുട്ടികൾ വരെ ഇങ്ങനത്തെ കുട്ടികളെയും കൊണ്ട് ദുരിതം അനുഭവിക്കുന്നുണ്ട്. ദുരിതമായാലും അവർ വിരുന്ന് കിടന്ന് നിൽക്കുന്ന എണീക്കാത്ത കുട്ടികളുണ്ട്. അവരെയും കൂടി ഈ സ്കൂളിൽ വന്നിട്ട് തെറാപ്പികൾ ചെയ്യിക്കുന്നത് എടുത്തുകൊണ്ടെന്നിട്ട് മലർത്തി ഇങ്ങനെ എടുത്തുകൊണ്ടെന്നിട്ട് വാഹനങ്ങൾ തെറാപ്പി ചെയ്യിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊരു ലക്ഷ്യം കിട്ടുമോ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം കിട്ടുമോ എന്നുള്ള അവസ്ഥയിലാണ് ഈ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ആ അമ്മമാരെയും പരിഹസിക്കാതെ ഇരിക്ക, നിന്ദിക്കാതെ ബഹുമാനിക്കാനാണ് ജനങ്ങളും സമൂഹവും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ആത്മഹത്യ വേണോ എന്നുള്ള പ്രവണത ഇല്ലാതിരിക്കുള്ളൂ, മറ്റേ ആത്മഹത്യയുടെ പ്രവണതയിലേക്ക് എത്തിച്ചേരും.